ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് റൊട്ടേറ്റ് ആൻഡ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർ സി എൽ അതായത് റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി അപ്പോൾ ഇവിടെ നമ്മൾ ത്രൂ ക്യാരി എന്ന് പറയുമ്പോഴത്തേനും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാരിനേയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടാണ് നമ്മളിത് പെർഫോം ചെയ്യുന്നത് അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ലെഫ്റ്റ് അപ്പം പിന്നെ നമ്മളെല്ലാ ബിറ്റ്സും അല്ലെങ്കിൽ സെർട്ടൺ നമ്പർ ഓഫ് ബിറ്റ്സിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് ടുവേഡ്സ് ദ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇത് സർക്കുലർ ആയതുകൊണ്ട് തന്നെ എം എസ് ബി റൊട്ടേറ്റ് ചെയ്ത് ക്യാരി ഫ്ളാഗിൻ്റെ പൊസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് വൈസ് വേഴ്സ് അപ്പോൾ ക്യാരി ഫ്ലാഗ് കിടന്നത് എല്ലാ സ്പീലോട്ട് വരികയും ചെയ്യും പിന്നെ യൂഷ്വലി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ബിറ്റ് പൊസിഷന് മാത്രമേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ സി എൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു സി എൽ എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ സി എക്സ് രജിസ്റ്ററിൻ്റെ രണ്ട് പാട്ടിലൊരാളല്ലേ സി എച്ചിലെയും സി എല്ലേയും ഒരാളാണ് അപ്പം സി എക്സിൻ്റെ ഒരു പാർട്ട് സി എ സി എക്സ് രജിസ്റ്റർ എന്തിനായിരുന്നു കൗണ്ടറിനായിരുന്നു അല്ലേ അപ്പം കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഒരു പ്രാവശ്യമേ റൊട്ടേറ്റ് ചെയ്യണ്ടു എന്നുണ്ടെങ്കിൽ ഞാൻ ബിറ്റ് പൊസിഷൻ വൺ അത് സാധാരണ രീതിയിൽ ആർ സി എല് നമുക്ക് കൊടുക്കാം എന്നാൽ നമുക്കതൊരു സം നമ്പർ ഓഫ് ടൈംസ് അതിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സി എൽ എന്ന് പറഞ്ഞ് ഈയൊരു രജിസ്റ്ററിലോട്ട് എനിക്ക് റെഫർ ചെയ്ത് കൊടുക്കാം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മൂവ് എ എക്സ് കോമ നയൻ ഡി ബി ഫൈവ് എച്ച് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് റൊട്ടീറ്റ് ടു ദ ലെഫ്റ്റ് ആണ് ക്യാരി യൂസ് ചെയ്യുന്നുണ്ടോ യെസ് ക്യാരി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്യാരി ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേനൊരു ആർബിറ്ററി ക്യാരി ഇവിടെ എടുത്ത് എഴുതുവാണ് എന്നിട്ട് എല്ലാവരെയും കൂടെ ലെഫ്റ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണ് അപ്പോൾ വൺ സീറോ സീറോ വൺ 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 സീറോ വൺ വൺ സീറോ വൺ വൺ സീറോ വൺ സീറോ വൺ ഇവിടെ നമുക്ക് എം ടി ആണ് ഇവിടെ എന്താണ് വരുന്നത് നമ്മളുടെ ക്യാരി ഫ്ലാഗിൽ എന്തായിരുന്നു കിടന്നത് അതാണ് ഇവിടെ വരുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത് ഇത് കൗണ്ട് ആയിരിക്കുന്ന കേസിലാണ് അതാണ് റൊട്ടേറ്റ് ടു ലെഫ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തത് ആർ സി ആർ ദാറ്റ് ഇസ് റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി സെയിം തിങ് ഇത്രയുള്ളൂ നമ്മൾ എന്താണ് ആയിട്ട് കൊടുത്ത സാധനം എം എസ് ബിയിലായിരിക്കും വരുന്നത് എൽ എസ് ബിയിൽ കിടക്കുന്ന സാധനം ആയിട്ട് പോവുമായിരിക്കും ചെയ്യുന്നത് അപ്പം എന്താണ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് സംഭവം പോകുന്നത് ഓക്കെ ആയിരിക്കും നമുക്ക് പോകുന്നത് അപ്പോൾ വരുമ്പോൾ വൺ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ സീറോ വൺ 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 സീറോ വൺ ഇപ്പം ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് അത് ഈ ഒരു ആർബിറ്ററി ക്യാരി വന്ന് ഫില്ലിൻ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് റൊട്ടേറ്റ് ലെഫ്റ്റും റൊട്ടേറ്റ് റൈറ്റും ത്രൂ ക്യാരി ഇനി വെറും വിത്തൗട്ട് ക്യാരിയാണ് നമ്മളിതിനടുത്ത് നോക്കുന്നത് റൊട്ടേറ്റ് ലെഫ്റ്റ് റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും എഗൈൻ ഒന്നെങ്കിൽ എല്ലാ ബിറ്റ്സിനെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സം നമ്പർ ഓഫ് പൊസിഷൻസ് മാത്രം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്യാരി ഇല്ല ക്യാരി ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മളെങ്ങനെയാണ് ക്യാരി ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലെറ്റ് എസ് റൊട്ടേറ്റ് എവറിത്തിങ് ടു ദ ലെഫ്റ്റ് ലെഫ്റ്റിലോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് ജസ്റ്റ് ആദ്യമേ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വൺ സീറോ സീറോ വൺ 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 സീറോ വൺ വൺ സീറോ വൺ വൺ സീറോ വൺ സീറോ വൺ ഓക്കെ ഇപ്പോൾ ഇവിടെ എനിക്കൊരു എം ടി സ്പേസ് വന്നു ഇവിടെ നമുക്ക് ക്യാരി ആയിട്ടൊന്നും ഇല്ല അപ്പം ഒന്നുമില്ലാത്ത കേസിൽ നമ്മൾ എന്താണ് ക്യാരി ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മളുടെ മോസ്റ്റ് ബിറ്റ് ഉണ്ടല്ലോ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഏതാണോ അതിനെ തന്നെയാണ് നമ്മൾ എൽ എസ് ബിയിലോട്ട് കേറ്റ് ചെയ്തുന്നത് അതായത് നമ്മളുടെ ഈയൊരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്താണോ അതുതന്നെ ആയിരിക്കും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കേറ്റുന്നത് കയറ്റുന്നത് ഈ ഒരു സംഭവം ഇതിൻ്റെ കോപ്പി ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മനസ്സിലായോ അപ്പം ക്യാരി ഇല്ലാത്തൊരു കേസിൽ എം എസ് ബിയുടെ ആയിരിക്കും നമ്മൾ ഈ ഒരു എൽ എസ് ബിയിലോട്ട് കൊടുക്കുന്നത് ഓക്കെ സോ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ റൊട്ടേ ടു റൈറ്റോ റൊട്ടേ ടു റൈറ്റ് അഗാൻ റൊട്ടേഷൻ ടു ദ റൈറ്റ് സൈഡാണ് നമുക്ക് അതാദ്യമേ ചെയ്യാം സോ ടു വേർഡ്സ് ദ റൈറ്റ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുവാണ് വൺ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ സീറോ വൺ 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 സീറോ വൺ ഇവിടെ ഈയൊരു സെക്ഷൻ നമുക്ക് ഫില്ലിൻ ചെയ്യാനായിട്ട് ഇല്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളവിടുത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെ ഞാൻ ക്യാരി ഫാ ഫ്ലാഗിലോട്ട് പുഷൻ ചെയ്യുകയാണ് അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ ബിറ്റ് തന്നെയായിരിക്കും എൻ്റെ ഇവിടുത്തെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് റൈറ്റ് അപ്പം ഇവിടെ ഇത് ആയിരിക്കും വരുന്നത് അപ്പം വൺ വൺ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ സീറോ ആൻഡ് വൺ 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 സീറോ പിന്നെ ക്യാരി ഫ്ലാഗ് വണ്ണും ആയിരിക്കും ഓക്കെ അപ്പം ഈ കേസിൽ നമ്മുടെ റൊട്ടേറ്റ് ടു ലെഫ്റ്റ് വരുമ്പോഴത്തേനും എം എസ് ബി കോപ്പിയാണ് ചെയ്യുന്നത് റൊട്ടേറ്റിൻ്റെ ലൈറ്റ് വരും സോറി റൈറ്റ് വരുമ്പോഴത്തേനും എൽ എസ് ബി കോപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് ഓരോന്നും എന്തിൻ്റെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് നോക്കി നോക്കി പഠിക്കുക അടുത്തത് വരുന്നത് ഷിഫ്റ്റ് ലോജിക്കൽ അല്ലെങ്കിൽ അർത്ഥമെറ്റിക് ലെഫ്റ്റ് ഇത് രണ്ടും ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനും ഒരേ മീനിങ് ആണുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് എടുത്തെഴുതിയത് ഇവിടെ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് വരുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് പെർഫോം ചെയ്യാം ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം എല്ലാം അങ്ങനെ ലെഫ്റ്റിലോട്ട് ചെയ്യാം വൺ സീറോ സീറോ വൺ 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 സീറോ വൺ വൺ സീറോ വൺ വൺ സീറോ വൺ സീറോ വൺ ഇപ്പം ഇവിടെ എനിക്കൊരു ഗ്യാപ്പുണ്ട് ഇനി ഈ ഗ്യാപ്പിലോട്ട് ഞാൻ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് ഞാൻ ഈ ഗ്യാപ്പിലോട്ട് സീറോ ആണ് ഫില്ല് ചെയ്യുന്നത് സോ ഷിഫ്റ്റ് ലോജിക്കൽ അല്ലെങ്കിൽ അർത്ഥമെറ്റിക് ഷിഫ്റ്റ് വരുമ്പം സീറോ ഇസ് ഇൻസർട്ടഡ് ടു ദി എൽ എസ് സീറോ എന്നാണ് അല്ലാണ്ട് വേറൊരു നമ്പറും നമ്മളവിടെ കയറ്റുന്നില്ല ഇത് കൗണ്ട് വണ്ണായിരിക്കുന്ന കേസിൽ അപ്പം ഇനി രണ്ടാമത്തെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് നമ്മൾ സി എൽ രജിസ്റ്റർ നോക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഷിഫ്റ്റ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അപ്പം എന്താണ് ഷിഫ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് അർത്ഥമെറ്റിക് ലെഫ്റ്റിന്റെ കേസിൽ സീറോ ആയിരിക്കും നമ്മൾ എൽ എസ് ബിയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നാൽ ഷിഫ്റ്റ് റൈറ്റിന് നമുക്ക് രണ്ടായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ലോജിക്കൽ റൈറ്റും അർത്ഥമെറ്റിക് റൈറ്റും ആദ്യമേ നമുക്ക് ഷിഫ്റ്റ് ലോജിക്കൽ റൈറ്റ് നോക്കാം അപ്പം ഫസ്റ്റ് തിങ് നമ്മൾ ആദ്യമേ റൈറ്റിലോട്ട് എല്ലാവരും ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് വരുവാണ് ഇനി ഈ ഗ്യാപ്പിലോട്ട് ഞാൻ എന്താണ് കയറ്റാൻ പോകുന്നത് ഈ ഗ്യാപ്പിലോട്ട് ഞാൻ സീറോ ആണ് കയറ്റാൻ പോകുന്നത് അപ്പം നമ്മളിവിടെ ലോജിക്കൽ ലെഫ്റ്റിൽ ചെയ്ത സെയിം സംഭവം ലെഫ്റ്റ് ആത്മറ്റിക് ലെഫ്റ്റിൽ ചെയ്ത സെയിം സംഭവമാണ് ഇവിടെ നമ്മുടെ എം എസ് ബിയിൽ നമ്മൾ സീറോ ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമ്മൾ സീറോ ഇൻസേർട്ട് ചെയ്താണ് നമുക്ക് പുതിയ ഷിഫ്റ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് അപ്പോൾ ഷിഫ്റ്റ് അർത്മറ്റിക് റൈറ്റിലോ ഷിഫ്റ്റ് അർത്മറ്റിക് റൈറ്റ് ലെറ്റസ് ഷിഫ്റ്റ് ഫസ്റ്റ് റൈറ്റ് പൊസിഷനിലോട്ട് വൺ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ സീറോ വൺ 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 സീറോ വൺ ഈ ഒരു ഇതിലോട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ എം എസ് ബിനെയാണ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് എൻ്റെ പ്രീവിയസ് എം എസ് ബിനെയാണ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് സോ ഈ ഒരു സംഭവമായിരിക്കും ഇവിടെ വരുന്നത് ഒന്നുകൂടെ എല്ലാം കൂടെ നമുക്കൊന്ന് നോക്കാം സോ എന്താണ് ഷിഫ്റ്റ് സോറി റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ആർബിട്രറി ക്യാരി അല്ലെങ്കിൽ വാട്ട്സ് ഓവർ ദി ക്യാരിസ് അതായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഷിഫ്റ്റ് സോറി റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി എന്ന് പറയുമ്പോൾ ഈ ഗെയിൻ തന്നെയാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും എം എസ് ബി എന്താണോ നമ്മളുടെ അപ്പോഴത്തെ എം എസ് ബി അത് ആയിരിക്കും നമ്മളുടെ എൽ എസ് ബി ഓക്കെ സെയിം തന്നെ ആയിരിക്കും റൊട്ടേറ്റ് റൈറ്റിൻ്റെ കേസിലും സെയിം തിങ് ആണ് അതായത് ഇതായവർ ഇത് രണ്ടുപേരും സെയിം ആയിരിക്കും അല്ലെങ്കിൽ പ്രീവിയസ് എൽ എസ് ബി എം എസ് ബി വെച്ച് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും ലോജിക്കൽ അർത്ഥമെറ്റിക് ലെഫ്റ്റിൽ ഈ എന്താണ് ബ്ലാങ്ക് കിടക്കുന്നിടത്ത് സീറോ ഇൻസേർട്ട് ചെയ്യും ഷിഫ്റ്റ് ലോജിക്കൽ റൈറ്റിന് നമ്മൾ ബ്ലാങ്ക് കിടക്കുന്നിടത്ത് സീറോ ഇൻസേർട്ട് ചെയ്യും ഷിഫ്റ്റ് അർത്ഥമെറ്റിക് റൈറ്റിനകത്ത് ബ്ലാങ്ക് കിടക്കുന്നിടത്ത് നമ്മളുടെ പ്രീവിയസ് എം എസ് ബിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്